കൂട്ടുകാരെ, മാറ്റമില്ലാത്തതായി എന്താണുള്ളത്? മാറ്റമില്ലാത്തതായി മാറുക എന്ന നിയമം മാത്രമാണ് അവശേഷിക്കുന്നത്. കൂട്ടുകാര്, ടെലിഫോൺ ബൂത്ത് കണ്ടിട്ടുണ്ടോ? മേശയുടെ അറ്റത്ത് മാത്രം ഇരുന്ന് ചിലയ്ക്കുന്ന ഫോൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വണ്ടികളിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചിരുന്നു. ടിവികളിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ എത്ര എത്ര മാറ്റങ്ങൾ അല്ലേ. ഇപ്പോൾ ഓർമ്മ വരുന്നത് ലൂക്കയിൽ ഡോക്ടർ യു നന്ദകുമാർ എഴുതിയ ഒരു ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ്. അതിങ്ങനെയാണ്: 50ഓ 100ഓ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്നത്തെ ടെക്നോളജി പോലും മാറും. അപ്പോൾ പിന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സാഹചര്യങ്ങൾ രേഖപ്പെടുത്താതിരുന്നാൽ എന്തായിരിക്കും ഫലം? ചരിത്രം രേഖപ്പെടുത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ടെലികമ്മ്യൂണിക്കേഷൻ, ഗതാഗതം, രോഗചികിത്സ, രാഷ്ട്രഭരണം, കൃഷി തുടങ്ങിയ എല്ലാ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ നൂതനമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് രേഖപ്പെടുത്തിക്കൂടാ? കൂട്ടുകാർക്ക് ഒരു ടൈം മെഷീൻ യാത്ര നടത്തിക്കൂടി? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അടുത്ത 50 വർഷത്തിന് ശേഷം എന്തായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള ലോകം? നമ്മുടെ ഈ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ടാവും? ഇതൊക്കെയാണ് നമ്മുടെ ടൈം മെഷീനിൽ വരേണ്ടത്. അടുത്ത 50 വർഷത്തിന് ശേഷം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ വരുന്ന മികവ്, കഴിഞ്ഞ ദശകത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ വന്ന മാറ്റത്തെ മുൻനിർത്തിക്കൊണ്ട് ഒന്ന് വിഭാവനം ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ ചിന്തകൾ കുറിപ്പായോ ഒരു പോസ്റ്ററായോ സയൻസ് ഫിക്ഷനായോ എഴുതാവുന്നതാണ്.